നാടകരംഗത്ത് നിന്നും സിനിമയിലെത്തിയ നിരവധി പ്രമുഖ നടന്മാരുണ്ട്. ഇതിൽ പലരും അവരുടെ അഭിനയശേഷി കൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചിട്ടുള്ളവരാണ്. മുരളിയുടെ പേരിൽ അബുദാബിയിൽ നാടകോത്സവം സംഘടിപ്പിച്ചിരുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച നാടകങ്ങളാണ് ഇവിടെ മത്സരിക്കാനെത്തിയത്. യുഎഇയിലെ നാടകാസ്വാദകരെ ആവേശഭരിതരാക്കിക്കൊണ്ടാണ് കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടുനിന്ന ഭരത് മുരളി നാടകോത്സവത്തിന് തിരശീല വീണത്. അവസാന ദിവസം നാടക സൗഹൃദം അവതരിപ്പിച്ച നാഗമണ്ഡല എന്ന നാടകം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. പ്രശസ്ത നാടകാചാര്യൻ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല എന്ന നാടകം സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ സുവീരനായിരുന്നു. സാങ്കേതികമായും കലാപരമായും മികച്ച നിലവാരം പുലർത്തിയ നാടകത്തിൽ നാഗവും നായയും തമ്മിലുള്ള പോര് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് രംഗത്ത് അവതരിപ്പിച്ചത്. മികച്ച നാടകം, മികച്ച സംവിധായകൻ എന്നിവയടക്കം 4 അവാർഡുകൾ നാഗമണ്ഡല നേടി. ശരിയായ കലാകാരന് അതത് കാലഘട്ടത്തിൽ അതത് സമയത്തുള്ള പ്രശ്നങ്ങളോടാണ് ആൾ സംവദിക്കേണ്ടത്. അപ്പോൾ യുഎഇയിൽ വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത് എന്നുള്ളൊരു വലിയ വിഷയമാണ്. ഇവിടെ പ്രവാസികളുടെ പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു പ്ലോട്ടേ എടുക്കാൻ പറ്റും. മനുഷ്യ ജീവിതത്തിൻ്റെ, സ്ത്രീയുടെ, പുരുഷൻ്റെ, മനസ്സിലായില്ലേ, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള, അവരുടെ ഫിലോസഫിക്കലായിട്ടുള്ള, സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യോളജിക്കലി, സൈക്കോളജിക്കലി, ഫിസിയോളജിക്കലായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഒരു മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു അക്കാഡമിക്കൽ ഡയമെൻഷനിൽ നിന്നുകൊണ്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആർത്തത്തിലാണ് നാഗമണ്ഡല എന്ന് പറയുന്ന ഒരു പ്ലേ ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. അതയാൾ ഗിരീഷ് കർണാട് ലണ്ടനിൽ വെച്ച് എഴുതിയ പ്ലേയാണ് അറിയാലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ വെച്ച് അങ്ങനെ ഒരു പ്ലേ എഴുതേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായാലും അതിന് യൂണിവേഴ്സലായിട്ടുള്ള ഒരു മാനം, ഒരു ഇന്ത്യൻനെസ്, ഭാരതീയത എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തെ അതുപോലെ പശ്ചാത്തലമൊരുക്കി നളചരിതം രചിക്കുന്ന ഉണ്ണായി വാര്യരുടെ കഥയായിരുന്നു തിരസ്കരണി എന്ന നാടകം. വാര്യരുടെ കഥാപാത്രത്തെ അരങ്ങിൽ അവതരിപ്പിച്ച ഷാജഹാൻ മികച്ച അഭിനയ മുഹൂർത്തമാണ് കാഴ്ചവെച്ചത്. കഥകളി സംഗീതത്തിൻ്റെ അകമ്പടിയിൽ സംഗീത സാന്ദ്രമായിരുന്നു ഈ നാടകം. പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതം തന്മയത്വത്തോടെ അവതരിപ്പിച്ച അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ കവിയച്ഛൻ 2-ാമത്തെ നാടകമായി. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയായിരുന്നു സംവിധായകൻ. ഇവിടുത്തെ നാടക പ്രവർത്തനം കേരളത്തിനേക്കാൾ മികച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൻ്റെ, കാരണം ഇത് മത്സരം എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. മത്സരമൊന്നും അല്ല, മത്സരത്തിൽ ചിലപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ എന്നൊക്കെ പറയുന്നതിന് അപ്പുറമാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത 7 നാടകങ്ങൾ, 7 നാടകങ്ങളും വളരെ വ്യക്തിത്വമുള്ള നാടകങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന വളരെ സാങ്കേതികമായ കാര്യം മാത്രമാണ്, അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. മറിച്ച് ഓരോ നാടകങ്ങളും വളരെ വ്യക്തമായും തീവ്രതയുള്ളതും ആയിട്ടുള്ളവയാണ്. കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ഭരത് മുരളി നാടകോത്സവം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നാടകോത്സവങ്ങൾ നടക്കുന്ന അതേ പ്രക്രിയയിൽ, അതേ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടകോത്സവമായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ നാടകോത്സവത്തിൻ്റെ 9 നാടകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 നാടകങ്ങളിലെ സംവിധായകരും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയും സീരിയസോട് കൂടിയിട്ടാണ് ഓരോ സമിതികളും അവരുടെ ഏറ്റവും എഫേർട്ട്, ഏറ്റവും മാക്സിമത്തിൽ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ നാടകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൈരളി NBCC അവതരിപ്പിച്ച കിഴവനും കടലും പ്രത്യേക ജൂറി പുരസ്കാരം നേടി. തിയേറ്റർ ദുബായ് അവതരിപ്പിച്ച തിരസ്കരണി എന്ന നാടകത്തിലെ ഉണ്ണായി വാര്യരുടെ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ഷാജഹാൻ ഒറ്റി മികച്ച നടനായും, യുവ കലാസാഹിതി അവതരിപ്പിച്ച മധ്യധരണ്യാഴി എന്ന നാടകത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദേവി അനിൽ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കവിയച്ഛനിലെ പ്രകാശൻ തച്ചങ്ങാട് മികച്ച 2-ാമത്തെ നടനായും, നാഗമണ്ഡലയിൽ അഭിനയിച്ച മെറിൻ മേരി ഫിലിപ്പ് മികച്ച 2-ാമത്തെ നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഗോപിക ദിനേശാണ് മികച്ച ബാലതാരം. ഞാൻ കുഞ്ഞാമീനിലെ കഥാപാത്രമായിരുന്നു അഭിനയിച്ചത് ആയിട്ട്. പിന്നെ അത് എങ്ങനത്തെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര തിളച്ച് നിൽക്കുന്ന, ഇങ്ങനെ വേഗം ഇങ്ങനെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ ഞാൻ, എനിക്ക് കുറച്ച് നന്ദി പറയാനുണ്ട് കലാ അബുദാബിയോടും, പിന്നെ ഡയറക്ടറായ ജിനോ ജോസഫ് സാറിനോടും വളരെ നന്ദി പറയാനുണ്ട്. മറ്റ് മീഡിയകളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നാടകം എന്ന് പറയുന്നത് നമ്മുടെ അബുദാബിയിലെ ജനങ്ങളുടെ, കാണുന്ന ആളുകളുടെ ആയാലും അതുപോലെ അവതരിപ്പിക്കുന്ന ആളുകളുടെ ആയാലും ഒരു ജീവവായു പോലെ ഇങ്ങനെ
നമ്മളിവിടെ ആൾ കൂടുന്ന ആളുകൾ നമ്മുടെ ഈ കെ സി എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൽ കൊള്ളാത്ത തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മത്സരത്തിനുപരിയായി ഒരു നാടകോത്സവം നമുക്കൊരു പക്ഷേ നാട്ടിൽ പോയാൽ പോലും കാണാൻ കഴിയാത്ത അത്രയും ശക്തമായ അത്രയും ടെക്നാലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിക്കും സാങ്കേതികമായ വൈദഗ്ധ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടകങ്ങൾ ചെയ്യാൻ നമ്മുടെ സമിതികൾ കഴിയുന്നുണ്ട്. പ്രഗത്ഭരായ സംവിധായകരാണ് ഓരോ സമിതിയുടെയും നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ എത്തിയിരുന്നത്. ഡോക്ടർ പി കെ നമ്പ്യാർ, സന്ധ്യ രാജേന്ദ്രൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഭരത്മുരളി നാടകോത്സവം ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു നാടകോത്സവത്തോടൊപ്പം ചേർക്കാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ എ കെ നമ്പ്യാർ അഭിപ്രായപ്പെട്ടത്. പ്രശസ്ത സിനിമാ താരവും നാടക പ്രവർത്തകനുമായ രാജേന്ദ്രൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു.